ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിക്കും. ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് നിരത്തിങ്ങനെ നിർത്തും. VVIP കൾ അവർ, അവർക്ക് പ്രത്യേക പരിഗണനയാണ്. അള്ളാഹു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ നിരത്തി നിർത്തും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, അവരിങ്ങനെ അള്ളാഹു ബഹുമാനത്തോടുകൂടി അടുത്തു വിളിച്ചു നിർത്തും. അവര് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നുപോകും. ആരാനബിയെ, ആരാനബിയെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അള്ളാഹു അവർക്കൊരു പരീക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് അള്ളാഹു മാരക രോഗം ക്യാൻസർ കൊടുത്തു, അവൻ പറയും അൽഹംദുലില്ലാ. മക്കള് മരിച്ചു, അൽഹംദുലില്ലാ. കച്ചവടം കടത്തി നഷ്ടത്തിലായി, അൽഹംദുലില്ലാ. പണം നഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ. അവൻ എന്തു വിപത്ത് കൊടുത്താലും അവൻ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സിൽ വെച്ചൊന്ന് തലകറങ്ങി വീണു. എടുത്തുകൊണ്ട് ഇവിടെ പോയി കരുനാഗപ്പള്ളി കൊണ്ടുപോയി. അവസാനം രക്തം ടെസ്റ്റ് ചെയ്തു, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു, കംപ്ലൈന്റ് ഉണ്ട്. നേരെ തിരുവനന്തപുരം RCCയിലേക്ക് വിട്ടു. അവിടെ ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ വന്നിട്ട് പറയുക, ക്യാൻസർ ഉണ്ട്. ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വറക്ക. നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മകൻ മരിച്ചുപോയി, ആരാ അൽഹംദുലില്ലാ പറയാ? ലക്ഷങ്ങളുടെ കടം വന്നു, ആരാ അൽഹംദുലില്ലാ പറയാ? ആരാ പറയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവൻ റിസൾട്ട് നോക്കുമ്പോ തോറ്റുപോയി, ആരാ അൽഹംദുലില്ലാ പറയാ? ജോലി നഷ്ടപ്പെട്ടു, കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ക്ഷമിക്കും, ക്ഷമിക്കും. നട്ടല്ലൊടിഞ്ഞിട്ട് കിടക്ക, നട്ടല്ലൊടിഞ്ഞിട്ട് കിടക്ക. കുറ്റം പറഞ്ഞൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഡോക്ടർമാരെല്ലാം കൈയൊടിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? എന്തായാലും അള്ളാന്റെ തീരുമാനം, ക്ഷമിക്കാം, അതിൽ കാര്യമില്ല. അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ കയറി ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, വാപ്പ എന്താ പറഞ്ഞേന്ന്? സ്വന്തം മകൻ മരിച്ചുപോയി, അവന്റെ റൂഹ് പിടിച്ചിട്ട് പോകുന്ന മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമ എന്തു പറഞ്ഞു? അള്ളാഹുവേ അൽഹംദുലില്ലാ പടച്ചവൻ, അവൻ അൽഹംദുലില്ല പറഞ്ഞു റബ്ബേ. സ്വന്തം മകന്റെ മയ്യത്ത്, സ്വന്തം മകൻ മരിച്ചപ്പോഴും അവൻ പറഞ്ഞത് അൽഹംദുലില്ല, നിന്നെ സ്തുതിച്ചല്ല. അള്ളാഹു പറയും, സ്വർഗത്തിലൊരു കൊട്ടാരം പണി, എന്നിട്ട് അതിന്റെ മുകളിൽ പേരെഴുതി വെക്കണം, ബൈത്തുൽ ഹംദ്, അതിന്റെ അടിമയ്ക്കുള്ള വീടാണെന്ന് അള്ളാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുമ്പോ ആദ്യം നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയുന്നവൻ നാളെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ഒരൽഹംദുലില്ലാ പറഞ്ഞേ, ഒരൽഹംദുലില്ലാ പറഞ്ഞേ. ഓ, ഇങ്ങനല്ല മനസ്സറിഞ്ഞിട്ട് പറ, രക്ഷപ്പെട്ടു പോകും നല്ലതുപോലെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനപടെന്ന് പറയുകയാ, അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, കച്ചവടം നഷ്ടത്തിലായവരുണ്ട്, രോഗം പിടിച്ചവരുണ്ട്, പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മടിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, പരാതി പറയണ്ട, അല്ലാഹുവിനെ സ്തുതിക്കാൻ മറക്കല്ലേ. ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഏതു പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ രോഗമുണ്ടെങ്കിലും, ദുഃഖമാണെങ്കിലും, താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും, അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. ഈ ഹദീസ് ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചാ മതി. കോടികളുടെ നഷ്ടമുണ്ടായാൽ നീ അല്ലാ
ഖുർആനെ കുറ്റപ്പെടുത്തൂല. നീ പറയും അൽഹംദുലില്ലാഹ്, ക്യാൻസർ വന്നാലും അൽഹംദുലില്ലാഹ്, ജോലി നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാഹ്, കടം വന്നാലും അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത എത്ര വലിയ പ്രയാസമുണ്ടായാലും അൽഹംദുലില്ലാഹ്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് പരീക്ഷണം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല. അൽഹംദുലില്ലാഹ് പറ, അത് പറയാൻ തോന്നണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്, ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇപ്പൊ നിനക്ക് ഈ പ്രയാസം തന്നിരിക്കുന്നത് എന്തിനാ? നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു, അതിന്റെ അടയാളവാ. ഇനി ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞു ഉറക്കം എന്താ പറഞ്ഞു, നിനക്ക് എന്തോ വരാൻ പോകുന്നു ഒരു നല്ലത്. ഇട ജോട ഇട കടം വന്ന പോട്ടെ, കച്ചവടം തകർന്ന പോട്ടെ, അടുത്തത് അല്ല തരും, അല്ല തരും, നിനക്ക് പോയ പോട്ടെ, എന്തിന്റെയും പുറകിൽ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞിട്ട് പറ, ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം. ഒരു അൽഹംദുലില്ലാഹ് പറ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു ഒരു പ്രയാസം തരുമ്പോ, ഒരു ദുഃഖം തരുമ്പോ, എന്ത് വേദന അല്ലാഹു തരുമ്പോ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകൻ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും മക്കളിൽ ഏറ്റവും ചെറിയ മകൻ, ഏറ്റവും ചെറിയ മകൻ, ആ ചരിത്രം കേട്ടു നോക്കണം. വല്ലാത്ത അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുത്ത ഒരു സഹാബിയ ഉർവ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, കാലിന്റെ വിരൽ പഴുത്തു. വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ വിരൽ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പും മുകളിൽ കയറും. ഉർവ തങ്ങളെ സമ്മതിച്ചില്ല. കാല് മുഴുവനും പഴുപ്പായി, കാൽപത്തി മുഴുവനും പഴുപ്പായി. തങ്ങളെ അവിടെ വെച്ച് മുറിച്ചില്ലെങ്കിൽ മുകളിലോട്ട് കയറും, കുഴപ്പമില്ല. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറുമ്പോ വൈദ്യന്മാര് പറഞ്ഞു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട്, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിലും മുകളിലേക്ക് കയറും, പിന്നെ അര വെച്ച് മുറിക്കേണ്ടി വരും. അവസാനം വൈദ്യന്മാര് പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു. വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കാൻ വരുമ്പോ ഒരു ഗ്ലാസ് കള്ളുവായിട്ടാ വരുന്ന ഉർവ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കള്ളാണ് തങ്ങളെ കുടിക്കണം, എന്തിനാ കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ? കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ, അന്ന് മയക്കു മരുന്നൊന്നും ഇല്ലല്ലോ, അന്നൊന്നും മയക്കലൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളു കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കാം, നിസ്കരിക്കുമ്പോ മുറിച്ചോളാം പറ്റുമെങ്കിൽ. അതാ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഉതുവെടുത്തിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോ. മഹാനായി ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ കൈകെട്ടി, അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. വൈദ്യന്മാര് പടച്ചവനെ നമസ്കാരത്തിൽ മുഴുകിയെന്ന് മനസ്സിലായപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വെട്ടിമുറിച്ചു. വാപ്പ അറിഞ്ഞില്ല, നമസ്കാരത്തിൽ അവിടെ നിന്ന് വെട്ടിമുറിച്ചു. അവസാനം കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അന്ന് രക്തം നിൽക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്നത് സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കും കാല്. അല്ലാഹു ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് തിളച്ച എണ്ണയെടുത്ത് ഇങ്ങനെ മുക്കുമ്പോ ബോധം കെട്ട് വീണുപോയി, കാല് മുറിഞ്ഞു കിടക്കുകയാ. അപ്പോഴാണ് തന്റെ ഇളയ മകനുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത ഏറ്റവും ഇളയ മകന് ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു പോയി. ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാര് മുഴുവനും വൈദ്യന്മാരും അടുത്തുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ഉർവ തങ്ങള് നിങ്ങളുടെ കാല് മുറിച്ച് മാറ്റി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്, ഉറുവതങ്ങളെ ഏറ്റവും ഇളയ മകന് മരിച്ചുപോയി, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, രണ്ട് കാല് തന്നിട്ടല്ല ഒന്നല്ലേ എടുത്തുള്ളൂ, ഒന്നെനിക്ക് ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ മക്കളിൽ അല്ലാഹു ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്,
പറഞ്ഞാലും അൽഹംദുലില്ല പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ ഫുലാന, അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഹാലുക, നിന്റെ അവസ്ഥ എന്താണ്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ല. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ തന്നെ ദുആ ചെയ്തു. കുറെ കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ കയറി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സുഖമാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഖമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ ദുആ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, നീ അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമാണെന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ല. അല്ലാഹുവിനെ സ്തുതിച്ചിട്ട് മറുപടി പറയാവൂ. അൽഹംദുലില്ല പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തനിക്കൊരു പൊന്നുമോൻ ഉണ്ടായിരുന്നു, മകനോട് വല്ലാത്ത സ്നേഹമാണ്, വാപ്പയും മകനും വല്ലാത്ത സ്നേഹത്തിലാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാ. അവസാനം യാത്ര തുടങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോൻ നീ നല്ലതുപോലെ നോക്കടേ, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കടേ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര തുടങ്ങുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു, തന്റെ പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല, രോഗം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അവസാനം തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെടുകയോ. വാപ്പ നാട്ടിലില്ല, ഉമ്മ മാത്രമാണുള്ളത്, ഉമ്മ മാത്രമാണുള്ളത്. തന്റെ പൊന്നുമകനും മരിച്ചു കിടക്കുകയാണ്. ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നാലില്ലാ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഉമ്മു സുലൈ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, പടച്ചവന്റെ പരീക്ഷണമാ. അൽഹംദുലില്ല പറ, അൽഹംദുലില്ല പറ. സ്വന്തം മകൻ മരിച്ച വാർത്ത പോയി പറയുമ്പോ ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതിക്കാ, നബിയെ അവിടെ നിന്ന് അൽഹംദുലില്ല പറഞ്ഞു, നബിയെ, ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കബറടക്കാ എന്റെ പ്രിയപ്പെട്ടവരെ. തന്റെ കുഞ്ഞിന്റെ ജനാസ കബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടന്നു കരയുകയാ. എന്തിനെന്നറിയോ, രാവിലെ ഭർത്താവ് യാത്ര കഴിഞ്ഞു മടങ്ങി വരികയാണ്. മരിച്ചതറിഞ്ഞിട്ടില്ല, പൊന്നുമോ മരിച്ചുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. രാവിലെ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെയാ പറയുന്നത്, എന്താണ് പറയേണ്ടത്? ഉമ്മു സുലൈം കടന്ന് കരയുകയാണ്. അവസാന സുബഹിക്ക് പാങ്ക് വിളിക്കുമ്പോ അതാ രാവിലെ പടച്ചവരെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഉമ്മു സുലൈം കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവ് വീട്ടിൽ വന്നു, സലാം പറഞ്ഞു. വീടിന്റെ അകത്ത് കയറിയപ്പോഴേ, എന്റെ മോനെ വിട്, എന്റെ മോനെ വിട്. ഉമ്മു സുലൈം പറഞ്ഞു, നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. അല്ലാ, ഭർത്താവിനെ കടിക്കാൻ ഭക്ഷണം കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. അവസാനം ചിന്തിച്ചു, പടച്ചവനെ, പോയിട്ട് ദിവസങ്ങളായി, എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വാർത്ത മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് കിടപ്പറയിലേക്ക് ചെന്ന് കൊടുക്കുകയാണ്. ശാരീരികമായി ബന്ധപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോ പണിക്കടി പൊന്നുമോളെ, ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ കുത്തുവാക്ക് പറയുന്ന, പരിഹസിക്കുന്ന, വേദനിപ്പിക്കുന്ന പെണ്ണ്, സ്വന്തം മകൻ മരിച്ചു പോയിട്ട് പറന്നില്ല പെങ്ങള്. വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ട് അവസാനം എല്ലാം കഴിഞ്ഞു, നെഞ്ചത്ത് കടന്നിട്ട് ചോദിക്കുന്നു അബൂ തൽഹ, ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നാ? തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ?
പെണ്ണെ കൊടുക്കണമല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ. അബൂ തലഹ റളിയല്ലാഹു തആല മറുപടി പറയുമ്പോ ഉമ്മു സുലൈം കിടന്ന് കരയുകയോ, ഉമ്മു സുലൈം കിടന്ന് കരയുകയാ, എന്തിനാ കരയുന്നത് തൽഹ? അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു തിരിച്ചങ്ങെടുത്തു തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല ഗമിന്റെ ഹൃദയം പിടയുന്ന വേദനയോ, പൊന്നുമോ മരിച്ചുപോ എന്ന് കേൾക്കുമ്പോ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്, വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഏറ്റവും വലിയ വേദന എന്നും അറിയോ? ഭാര്യ പറഞ്ഞില്ല എന്ന കാരണമാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പരാതി എത്തി, ഇല്ല നബിയേ, ഇവളെന്നെ ചതിച്ചു നബിയേ, ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അബൂ തൽഹ, നിനക്ക് ഇതുപോലെ അല്ലാഹു ഒരു നല്ല ഭാര്യയെ നൽകിയില്ലേ? അവൾ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നല്ലോ, ഏറ്റവും കൂടുതൽ വേദന അവൾക്കല്ലേ? ക്ഷമിക്കബൂ തൽഹ, അൽഹംദുലില്ലാ പറ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു പൊന്നുമോനെ തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യും. പറഞ്ഞേക്കുകയാണ്, ഉമ്മു സുലൈം മാസങ്ങൾ കടിഞ്ഞു ഗർഭിണിയായി, 9.5 മാസം കടിഞ്ഞു, ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പ്രസവം കടിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, ഉമ്മു സുലൈം പാല് കൊടുക്കല്ലേ, പാല് കൊടുക്കല്ലേ. ഓടിച്ചെന്ന് തന്റെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ, എനിക്ക് പടച്ചവൻ സമ്മാനം നൽകി നബിയേ. ഓടിച്ചെന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു, റസൂലുള്ള ബാങ്ക് മിക്കാമത്തും കൊടുത്തു, അബ്ദുള്ള എന്ന് പേരിട്ടു, പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു. അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലം കേൾക്കണ്ടേ, അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലം കേൾക്കണ്ടേ. ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. ആ പൊന്നുമോൻ ഹാഫിളായി. അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലം റസൂലുള്ളാഹി ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, പേരിട്ടു, മധുരം കൊടുത്തു. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടെ നിന്ന് യുവാവായി വിവാഹം കഴിച്ചു, 11 മക്കള് ജനിച്ചു, 11 മക്കളും ഹാഫിളായി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലമാ, അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന 6 വിഭാഗത്തിൽ 3-ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹു ഒരു വേദന കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ, പലരും നിന്നോട് ചോദിക്കും, നിനക്കൊന്നും വേറെ പണിയില്ലേടോ, ആവശ്യമില്ലാതെ എന്തിനാണ് ഇതൊക്കെ വലിച്ചു വെക്കുന്നത് എന്ന് നിങ്ങളോട് പലരും ചോദിക്കാറുണ്ടല്ലോ, കുറ്റപ്പെടുത്താറുണ്ടല്ലോ, കളിയാക്കാറുണ്ടല്ലോ, പരിഹസിക്കാറുണ്ടല്ലോ. പൊന്നുമോനെ തളരല്ലടോ, പതറല്ലടോ, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4-ാമത്തെ വിഭാഗം നിങ്ങളാണ് മക്കളെ, നിങ്ങളാണ് ചെറുപ്പക്കാരാ. ആരാരുമില്ലാത്ത യതീമായ പാപപ്പെട്ട പെമ്മക്കള് 28, 30, 35 വീടിന്റെ അകത്തിരുന്ന് അല്ലാഹുവേ വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന പാപപ്പെട്ട മക്കൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്നവരാ നിങ്ങൾക്ക്? അല്ലാഹുദ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫ്
പാവങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നവർ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാൻ കൊടുക്കുന്നവർ, പടച്ചവനെ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവർ, ആരാരമില്ലാത്തവർക്ക് താങ്ങും തണലുമാകുന്ന മുസ്ലിമേ, നിന്നെ അല്ലാഹു നാളെ പരലോകത്ത് രക്ഷിക്കും തിരുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ, ഓടേണ്ടവർ കോടാ, കൈകെട്ടേണ്ടവർ കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് നടിക്കാ. പ്രതിഫലം കേട്ടു, ഈ മനസ്സറിഞ്ഞുകൊണ്ട് പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അസദക്കത്തുറത്തുൽഫല, താങ്ങാൻ കഴിയാത്ത വേദന. എന്തെങ്കിലും ഒരു വിപത്ത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയും ബാപ്പോ. നിന്റെ കൈ മുറിച്ചു മാറ്റാ, നിന്റെ കാല് മുറിച്ചു മാറ്റാ, നിന്റെ കിഡ്നി തകർക്കാ, നിന്നെ അല്ലാഹുവേ ക്യാൻസർ രോഗിയാക്കാ, അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയുമോ അതിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയും, അത് തട്ടി മാറ്റാ സദക്കയ്ക്ക് കഴിയും. ഇത് പാപങ്ങൾക്ക് വേണ്ടിയോ, ആരാരുമില്ലാത്തവർക്ക് വേണ്ടിയോ, ഇവർക്ക് തിന്നാനല്ലോ, അവരുടെ കുടുംബക്കാർക്കല്ലോ, അവരുടെ പെങ്ങന്മാർക്കല്ലോ, ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. മാർച്ച് 25 വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട പൊന്നുമോക്ക് വേണ്ടിയാ. കഴിയുവോ മുസ്ലിമേ, കഴിയുവോ മുസ്ലിമേ. അല്ലാഹുവേ, ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇട്ടോ. അല്ലാ, ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നോ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കള് ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരച്ച് കളയണേ അല്ലാ. ഈ സദക്ക കൊടുക്കുന്നവർക്ക് മരിക്കുന്ന കാലത്തോള് ഒരു മനുഷ്യന്റെ മുന്നിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. വെള്ളിയാടിച്ച് പിരിവെടുത്തിട്ട് സംഘടനകളുടെ ഓഫീസിന്റെ മുന്നില്, പള്ളിയുടെ മുന്നില്, പണക്കാരന്മാരുടെ വീടിന്റെ മുന്നില് പോയി യാചിച്ചിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു ഗതികേട് ഇവർക്ക് കൊടുക്കല്ലേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ചങ്ങായിമാരെ ബക്കറ്റില്ലേ, പെട്ടെന്ന് ഓടി ഓടി ഓടി, എല്ലാരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക എടുത്ത പെട്ടെന്ന്, എല്ലാരും എടുത്തോ. ബിസ്മില്ലാ, പെട്ടെന്നോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ബക്കറ്റിൽ പൈസ ഇട്ട ഒരു പ്രതിഫലം കേട്ടോ, നേരെ ഇരുന്ന് കേക്ക്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഈ ബക്കറ്റിൽ, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ, ഇതെന്തിനാ ഇവര് 25-ാം തീയതി നടക്കുന്ന കല്യാണം കഴിഞ്ഞ വർഷം പിരിച്ച സ്വർണത്തിന്റെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക ഇട്ടവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോ പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ എഴഞ്ഞു വരുന്നവൻ, നടന്നു വരുന്നവൻ, മലദാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവൻ, ഉഹദുമലയോളം വലിപ്പമുള്ള വയറു വലിച്ച് ഇതുപോലെ 41 വിഭാഗ കോലത്തിലാണ് നാളെ പ്രവാചകന്റെ സമുദായം പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്.
അങ്ങനെ കടന്നു പോകുന്ന ദിവസം മനസ്സറിഞ്ഞിട്ട് സദക്ക കൊടുത്ത നീ നാളെ പറവയെ പോലെ പറന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഒരു വിഭാഗം ആൾക്കാർ പറവയെ പോലെ പറക്കും, അവരിങ്ങനെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ അവിടെ നിൽക്കണ മലക്ക് ചോദിക്കും, നീ ആരാടാ പറന്നു വരുന്നല്ലോ. അല്ല റഅയ്തു ഹിസാബ്, നിന്റെ വിചാരണ ഇത്ര പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു, നീ നരകം താണ്ടിയോ സിറാത്ത് കടന്നോ, നീ ആരാ, നീ പറന്നു വരുന്ന ഈ മഹാ നീ ആരാ. അള്ളാഹുവേ പടച്ചവനെ ഈ സദക്ക കൊടുത്ത് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലമാ. അള്ളാഹു ആ പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രതിഫലം കൂടെയുണ്ട്, അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് മുന്നിൽ വരണം. എഴുന്നേക്ക് ബിസ്മില്ല, വാ കഴിഞ്ഞ് നിർത്തി വാ. ഒരു പ്രതിഫലവും പറഞ്ഞ് മൂന്നായത്തും പറഞ്ഞിട്ട് പോകാം, അത് പറയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മുഖം എനിക്ക് കാണണം. വാ ബിസ്മില്ല. എത്ര ആരോഗ്യമില്ലാത്ത വാപ്പായും എഴുന്നേക്ക് വാപ്പ. നോട്ട് നിരോധനത്തിന്റെ 2 വർഷം കഴിഞ്ഞില്ലേ, നോട്ട് നിരോധനത്തിന്റെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം മുമ്പ് പോയി നിന്നതൊക്കെ മറന്നുപോയ എല്ലാരും വാ ബിസ്മില്ല. വാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് ബാക്കി എന്തിപ്പാ പള്ളിക്കൂടി പോണ നിങ്ങൾ, ഇനി ഇപ്പൊ എന്ത്? നാളെ ഈ സമയത്ത് കുമ്മന ഉസ്താദ് വഴുതു പറയും, നമ്മൾ അവിടെ കിടന്ന് കൊള്ളുമായിരിക്കും. വാ ചിലപ്പോ ഈ നിന്നതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്, ഈ നിന്ന ഒറ്റ നന. കാരണം എന്തേ? ചാകാൻ കിടന്ന ഒരു പട്ടിക്ക് വ്യഭിചാരിയായ ഒരു പെണ്ണ് വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഈ നിന്നത് കൊണ്ടായിരിക്കും രക്ഷപ്പെടുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കോ, ആ പോണ്ടവരൊക്കെ അതിൽ ഇറങ്ങിപ്പോ, അല്ലാത്തവർ ഇങ്ങോട്ട് വാ. അപ്പൊ ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷത്തേക്ക് ഞാൻ ചോദിക്കുന്നില്ല, അടുത്ത വർഷമല്ലേടെ കല്യാണം? അടുത്ത വർഷമല്ലേ, മാർച്ചിലാണ് നടത്തുന്നത് അല്ലല്ലോ. അടുത്ത 3ാമത്തെ വാർഷികത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹു ആയുസ് തരുമാറാകട്ടെ, അള്ളാഹു ആയുസ് തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം പറവയെ പോലെ പറക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ബക്കറ്റി പൈസ ഇട്ടവർക്കുള്ളത്. ഇനി നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ഒന്ന്, നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഒരാളോടും പറഞ്ഞു വെച്ചിട്ടില്ല, നിങ്ങൾ തരുന്നതും തരാതിരിക്കണൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ സദക്ക കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തോന്നൽ കൊടുത്താലേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും 3ാമത്തെ വർഷം നടക്കുന്ന കല്യാണത്തിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് അള്ളാഹ് നിനക്ക് കാണിച്ചു തരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ ആ മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്നത്. അള്ളാഹു ആലം, അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും, കാണുമ്പോഴേ വീഴും. ഖുർആനാ പറഞ്ഞ കാണും, ഞാനും കാണും നിങ്ങളും കാണും. ആ കാണേണ്ട താമസം പിടഞ്ഞങ്ങോട്ട് വീഴും. ഈ 70,000 മലക്കുകൾ ചുറ്റുഭാഗത്ത് നിന്നിട്ട് റൂഹ് അങ്ങോട്ട് വലിച്ചു പറിക്കുന്ന സമയം വഅബ്ഷിറു ബിൽ ജന്ന, ഈ കൊടുത്ത സദക്കയുടെ പ്രതിഫലമായ സ്വർഗം നിനക്ക് കാണിച്ചു തരും, അത് കണ്ടട്ടെ നീ മരിക്കൂ എന്ന അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. 1ാമത്തെ പ്രതിഫലം, ഈ നാട്ടിലെ ഒരു പാപപ്പെട്ട ആരാരുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് അവളുടെ കണ്ണുനീരൊപ്പാൻ ആ പാപത്തിന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന്, ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്താൽ നീ മരിക്കുമ്പോ അതിന്റെ പ്രതിഫലം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, എന്റെ പ്രിയമുള്ളവരെ, 2ാമത്തെ പ്രതിഫലം നിങ്ങൾ നിന്ന് കേൾക്കേണ്ടതാണ്. സഹോദരിമാര് പറയും, സിറാജ് ഉസ്താദേ ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ. എന്റെ കരുനാഗപ്പള്ളിയുടെ പരിസര പ്രദേശത്തിലുള്ള പെങ്ങന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ, ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ 25ാമത്തെ വയസ്സിൽ
ലോകത്തിന്റെ നേതാവ് വിവാഹം കഴിച്ചു. ഖദീജാന 40 വയസ്സായിരുന്നു. അവരുടെ കുടുംബജീവിതം 25 കൊല്ലമായിരുന്നു. 65-ാമത്തെ വയസ്സിൽ മഹ്ദി ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് മരണമെടുത്തപ്പോ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അതാ ലോകത്തിന്റെ നേതാവ് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. 65 വയസ്സുള്ള ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് തല വെച്ച് കടന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ, എന്തേ ഖദീജ, എന്തൊരു പ്രകാശമാണ് നബിയേ. 25 കൊല്ലമായിട്ട് കാണുന്നതല്ലേ ഖദീജ. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹാ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഖദീജ പോകുകയാ? 25 കൊല്ലത്തിന്റെ ഇടയിൽ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാ. ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഭർത്താവ് ഇരുന്ന് കരയുകയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ പൊരുത്തം ചോദിച്ചപ്പോ റസൂലുള്ള ഇരുന്ന് കരയുകയാ. താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ തേങ്ങുകയാണ്. എന്തേ നബിയേ, ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? എന്നെ ഒറ്റത് നിങ്ങളാ. ആ പൊതിയുന്ന സമയത്ത് അങ്ങ് പുതയ്ക്കുന്ന പുതപ്പ് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. അങ്ങയുടെ വാസന എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന പുതപ്പന്റെ കബറിന്റെ അകത്ത് വേണം നബിയേ. മൂന്നാമതായിട്ട് പറയുന്നു, യാ റസൂലല്ലാ, പച്ച മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളോ? നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് ഖദീജ ബീബി യാത്രയാവുകയാ. അവിടത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അവിടുന്ന് കഫം പുതിയ സമയമാകുമ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്ത് ചുംബനം കൊടുത്തിട്ട് ഖദീജയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാ. അവസാനം നമസ്കാരം കഴിഞ്ഞു. ആറടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുകയാണ്. മയ്യത്തിറക്കി വെച്ചു. റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. 25 കൊല്ലം താങ്ങമ തണലുമായി നിന്ന ഖദീജ അങ്ങ് പോകുമ്പോ അവിടത്തെ മയ്യത്ത് കബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് റസൂലുള്ള കരയുകയാ. അവസാന കിബലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. പാവപ്പെട്ട പെമ്മക്കൾക്ക് കഴിവിന്റെ പരമാവധി സദക്ക കൊടുക്കുന്നവരെ, പെങ്ങളെ പലരും ചോദിക്കും, നിനക്ക് പ്രാന്താണോടി? വയലിന്റെ സദസ്സിൽ പോയിട്ട് ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരിക്കൊടുക്കാൻ നിനക്ക് പ്രാന്താടോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം, ഉമ്മാ, വയലിന്റെ സദസ്സിൽ വന്നിട്ട് സ്വർണം ഊരിയിട്ട് പാവങ്ങൾക്കും മദ്രസകൾക്കും പള്ളികൾക്കും കോളേജുകൾക്കും ഊരിക്കൊടുക്കുന്ന എന്റെ ഉമ്മമാർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ? ഈ കരുനാഗപ്പള്ളിയിൽ എത്രയോ മക്ബറകളുണ്ട്. അല്ലാഹുവേ, മണ്ണ് തിന്നാതെ എത്രയോ മഹാന്മാര് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? അൽഫലാഹിന്റെ മക്കൾ കഷ്ടപ്പെട്ടു പാവപ്പെട്ട പെമ്മക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോ അല്ലാഹു അവർക്കും നിങ്ങൾക്കും തരുന്ന പ്രതിഫലമാണ്. ഖദീജ ബീബിയുടെ ജനാസ കബറിന്റെ അകത്തിറക്കി വെച്ചു. കിബലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ഇപ്പോഴും കവളിന്റെ താഴവുക്കുമല്ലോ. പെറ്റ ഉമ്മാന്റെ കവളിന്റെ താഴ്, വാപ്പാന്റെ കവളിന്റെ താഴ്. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വാപ്പാ നിങ്ങളെ
നാളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, നിങ്ങൾ അവിടേക്ക് തന്നെ മടക്കി, ഞാനും ഉണ്ട് വാപ്പാ, ഞാനും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴവെക്കുവല്ലോ. ഖദീജ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് റസൂലുള്ള തല തിരിച്ചു വെച്ചു, മണ്ണ് തൊടുന്നില്ല വാപ്പാ. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല പെങ്ങള്, പിന്നെയും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. എന്തേ സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ഖബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ വേണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം എന്തെന്നറിയുമോ, ഹുബൈലിന്റെ മകളെ ഖദീജ കോടീശ്വരിയായിരുന്നു, എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തവളോ, പാപങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്തവളാണ് ഖദീജ. സദക്ക ചെയ്ത ഖദീജാന്റെ മണ്ണ് തൊടൂല നബിയേ. ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഈ നാട്ടിലെ പാവപ്പെട്ട പെമ്മക്കൾക്ക് അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരല്പമെങ്കിലും നിങ്ങൾ കൊടുത്ത് സഹായിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പരിശുദ്ധമായ റബിയുല്ലവല് മാസമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനവും വഫാത്തും ഇതേ റബിയുല്ലവലിലാ. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കാത്തതെന്ത്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, മരിക്കുന്നതിന്റെ തലേ ദിവസം രോഗം പിടിച്ച് വീടിന്റെ അകത്ത് ബോധമില്ലാതെ കിടന്ന പ്രവാചകന് റബിയുല്ലവല് 11 ബോധം തിരിച്ചു വന്നപ്പോ ആയിഷ ആയിഷ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, വീടിന്റെ അകത്ത് ഇന്ന സ്ഥലത്ത് 6-7 ദിർഹമുണ്ട്, എടുത്തുകൊണ്ടുവായിഷ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവ് കടന്ന് കരയുകയാ. എന്തേ നബിയേ കരയുന്നത്, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂലല്ലോ ആയിഷ. അതുകൊണ്ട് കണ്ണടയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്ക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദക്ക കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായില്, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായിൽ, വല്ലാതെ വേദനിക്കുന്നു അസ്റായില്. മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എനിക്കറിയില്ല നബിയേ ഇതിനേക്കാളും മയമായി റൂഹ് പിടിക്കാ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല, പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇതിനേക്കാളും മയമായി എനിക്ക് പിടിക്കാനറിയില്ല, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞുപോയി ആയിഷ. ഇന്നലിൽ മൗത്തില സക്കറാ, ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞുപോയെങ്കിൽ വാപ്പാ ചിന്തിച്ചിട്ടുണ്ടോ, എന്റെയും നിങ്ങളുടെയും മരണത്തെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്, എത്രയോ പേരുടെ മയ്യത്ത് കണ്ടിട്ടുണ്ട്, മുഖമെല്ലാം കറുത്ത് കണ്ണ് തെള്ളിയിട്ട് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മരിക്കുന്ന സമയത്ത് മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ, മൃഗങ്ങൾ കിടന്ന് മുക്രയിടുന്നത് പോലെ വലിച്ചു വലിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി എത്ര മയ്യത്ത് കണ്ടുവാ
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ പാവങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അടുത്ത വർഷത്തിന് മുമ്പ് കൊടുത്താൽ മതി. മൂന്നാമത് വാർഷികത്തിനാണ് അന്ന് നിങ്ങൾ ആരെങ്കിലും അല്ലാഹു ആയിസ് തന്നാ കൊടുത്താ മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് മലക്ക് ചോദിക്കും, എന്തിനാ വാപ്പാ കരയുന്നത്, എന്തിനാ മോളെ കരയുന്നത്, നീ പാവങ്ങളെ സഹായിച്ചവരല്ലേ, യതീമീങ്ങൾക്ക് തണലായവരല്ലേ, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണ് നീരൊപ്പിയവരല്ലേ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കാണണ്ടേ, വാബ്സിറൂ ബിൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ. കണ്ടിട്ടില്ലേ ഈ കരുനാഗപ്പള്ളിയുടെ പല പ്രദേശത്തും മയ്യത്ത് കാണാൻ പോയിട്ടുണ്ട്, ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ച് അല്ലാഹുവേ കാണുമ്പോ കൊതി തോന്നാറില്ലേ വാപ്പാ. വെള്ളിയാടിച്ച ദിവസം എത്രയോ പേര് മരിക്കുന്നത് കാണുമ്പോ നിനക്കും ഒന്ന് തോന്നാറില്ലേ, അല്ലാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണം എന്ന് ദുആ ചെയ്യാറില്ലേ. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള ഭാഗ്യമോ. രണ്ട്, പുഴുക്കാതെ മണ്ണ് തിന്നാതെ ചിതല് തിന്നാതെ കബറിന്റെ കത്ത് കിടക്കാറുള്ള ഭാഗ്യമോ. മൂന്ന്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കാറുള്ള ഭാഗ്യമോ. കരുണക്കടലായ അല്ലാ, ദയാലുവായ അല്ലാ, നീ ഇഷ്ടപ്പെട്ടവർക്കേ സദക്ക കൊടുക്കാൻ കഴിയൂ, അതിനുള്ള റബ്ബേ അതിനുള്ള മനസ്സു നീ ഇവർക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഇത്രയും കാലം ഭാര്യക്ക് ജീവിച്ചു, ഭാര്യക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിച്ചു, വാപ്പാ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചുകൂടെ, ഇന്ന് രാത്രി പോയാൽ, ഇന്ന് രാത്രി പോയാൽ നല്ലവനെ പോലെ പോകണ്ടേ, പോകുമ്പോ നിന്റെ അവസാനം മനോഹരമാക്കി പോകണ്ടേ, ഒരു നല്ലത് ചെയ്തിട്ട് നമുക്ക് പിരിയാ.